വെൽക്കം ബാക്ക് ഗൈസ്. അടുത്ത ഡ്രാഗണിൻ്റെ എപ്പിസോഡാണ് ഡേ ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ എപ്പിസോഡ് ഇതിനു മുമ്പിട്ടുണ്ടായിരുന്നു. അന്ന് വേറെ ഡ്രാഗണായിരുന്നു, ഇന്ന് വേറെ ഡ്രാഗണാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡ്രാഗനെ വലുതാക്കിയിട്ട് ഗമണ്ടിനാക്കി കാണിക്കാമെന്ന്. പക്ഷേ അത് വലുതായില്ല ഗൈസ്, ചില സാങ്കേതിക കാരണങ്ങളാൽ. അത് ഏത് സെർവറാണെന്ന് കൂടി എനിക്ക് പറയാൻ പാടില്ല. അത് അന്ന് കയറിയതാണ് ആ സെർവറിൽ. പിന്നെ ഇപ്പോൾ കയറിപ്പോൾ ഒരു സെർവർ കണ്ട്, വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനൊക്കെ, കുറച്ചും കൂടി നല്ലൊരു ഒരു 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 എന്താണ്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് വേറെ ഡ്രാഗനാണ്ട് ഗൈസ്, ഒരു നീല കളറിലെ ഡ്രാഗൻ. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചപ്പ് ചവറുള്ള ഡ്രാഗൻസ് ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇതിന് കുറേ എബിലിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ്. നമ്മൾ അയിലൊക്കെ പഠിച്ചല്ലേ, അതേപോലെ നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ച് വരികയാണ് ഗൈസ്. ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുതൊരു കാരണവശാലും, കാരണം കുറേ കുറേ വെറൈറ്റി ഡ്രാഗൺസ് നിങ്ങൾ ആർക്കിലും ഇതിലൊന്നും കണ്ട പോലെയല്ല, ഇടിവെട്ട് ഡ്രാഗൺസ് ഇതിൻ്റെ ഇടയിലൊക്കെ വരാൻ വളരെ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലേ, പഴയ വീഡിയോയിൽ നമ്മൾ കളിക്കാതെ റെക്കോർഡ് ചെയ്യാത്ത കുറേ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഡ്രാഗൺസിനെ കണ്ടേക്കണേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രാഗൺസൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഡ്രാഗൺസിനെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. വളരെ ഓ, ഇതിനിങ്ങനെ ഇൻവിസിബിൾ ആവാനൊക്കെ പറ്റും, ഞാൻ അറിയാണ്ട് പിടിച്ച് ഞെക്കി നോക്കിയതാണ്. ഗൈസ് ഇത് എങ്ങനെയാണെന്ന് തന്നെ എനിക്ക് അറിയാൻ പാടുണ്ടായില്ല. ചുമ്മാ മറ്റേ ക്യൂമ പിടിച്ച് ഞെക്കി നോക്കിയതാ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. മാറിപ്പോയതാ, ശരിക്കും ക്യൂ അല്ലായിരുന്നു, എഫ് ആയിരുന്നു സ്മെല്ല് ചെയ്യാനുള്ളത്. കൊള്ളാം, ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടൊക്കെ നടക്കാം, എന്നിട്ട് സ്മെല്ലൊക്കെ അടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രാഗൺസ് ആണെങ്കിൽ അതിനെല്ലാത്തിനെയും എനിക്ക് എടുത്ത് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മൾ പെയ്ഡ് വേർഷൻസ് ആണ് ഗൈസ്, മിക്കതും പെയ്ഡാണ്. പിന്നെ കുറേയൊക്കെ നമുക്ക് ഈ പെയ്ഡ് വേർഷൻസ് എടുത്ത് കളിക്കുന്ന ആൾക്കാരില്ലേ, അവർ മറ്റേ എഗ്ഗൊക്കെ ഹാച്ച് ചെയ്തിട്ട് സെറ്റൊക്കെ ആക്കിയിട്ട് വയ്ക്കും. അപ്പോൾ ആ എഗ്ഗ് നമുക്ക് കിട്ടണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. അതിവിടെ ഒരു എട്ടുകാലി ഇരിക്കേണ്ട ഗൈസ്, ഈ എട്ടുകാലിയാണ് നമ്മളുടെ ആഹാരം. ഇത് ആർക്ക് പോലെ തന്നെ, സോറി, അയില് പോലെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ ഫുഡൊക്കെ കണ്ടുപിടിച്ച് തിന്ന് വളർന്ന് വലുതായി കുറേ ടൈം എടുത്തിട്ടുള്ള നല്ല പ്രോസസ്സാണ്. കഴിഞ്ഞ ഡ്രാഗൻ കുറച്ച് വലുതായിട്ടുണ്ടായി, പക്ഷെ അത് ഇനി ആ സെർവർ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് കളിക്കുന്നതായിരിക്കും. അതെന്തോ ഫയറുള്ളൊക്കെ ഡ്രാഗണായിരുന്നു ആണ്. വട വട ഗൈസ്, ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇടയ്ക്ക് ചത്തിയിരുന്നിട്ടാ ഈ സാധനം ഉണ്ടല്ലോ, കണ്ടോ, ഓറഞ്ചും മുറഞ്ചടിക്കും, നിന്നടിക്കും. എട്ടുകാലിയാ ഞണ്ട് എന്താണ്ടൊക്കെ കൂടിയിട്ടുള്ള സാധനമോ, കണ്ടോ, എനിക്ക് എൻ്റെ ഡാമേജ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി ഇല്ലേ, പണ്ട് കയറിയ സെർവർ പോലെ അല്ലായിരുന്നു, കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് പോയിട്ട് ഈ മണ്ടനടിക്കാം. മാറി നിൽക്കടാ മുണ്ടക്കൽ ചേകര. ഓ, നമ്മളെങ്ങടെ പോണെന്ന് വെച്ചാൽ അവൻ അങ്ങോട്ട് തിരിയുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ ആവണ, ഇതെന്ത് ഇൻവിസിബിൾ, അയ്യോ ചത്തത്ത്, എൻ്റെ പൊന്നു എൻ്റെ ഹെൽത്ത് നോക്കി. പക്ഷേ ഗൈസ്, നമുക്ക് ഹണ്ട് ചെയ്യാതെ നമുക്ക് വേറെ രക്ഷയില്ല കേട്ടാ. നമ്മൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഹണ്ട് ചെയ്താണ് ഫുഡൊക്കെ കണ്ടുപിടിക്കുന്നത്. പോടാ പോടാ, മരണം വരെ ഫൈറ്റ്. അയ്യോ ചത്തുപോയി. സബാഷ്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും. വീണ്ടും നമ്മൾ സെയിം ഡ്രാഗൺ തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ മുട്ട പിരിഞ്ഞു. ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചേ, കാരണം ഇത് വളർന്ന് വലുതാവനിച്ചൊരു സമയമെടുക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ തന്നെ പെട്ടെന്ന് വളർന്ന് വലുതാവാൻ നിങ്ങൾ പറയരുത്, കാരണം ഇത് നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാൻ ചത്തായിരുന്നാ, അപ്പം ഇവനാരെ കൊന്നു, ഞാൻ തന്നെ കൊന്നായിരുന്നാ. ഊ, എൻ്റെ പൊന്നു, ജാതി എൻട്രി, എൻ്റെ പൊന്നു. അയില് കളിച്ചപ്പോൾ നമ്മുടെ കേറിങ്ങേട്ടായി വന്നാൽ വേറെ കേറിങ്ങേട്ടായി, പുള്ളി കൊന്നിട്ടായിരുന്നു അത്. ഓ, കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഡ്രാഗൺസ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അയ്യോ, പുള്ളിയുടെ ഫുഡായിരുന്നാ, എടുത്തോ എടുത്തോ, എനിക്ക് വേണ്ട, കഴിച്ചോ കഴിച്ചോ, തിന്നോ, വേണ്ട, ഞാൻ പാവം. എൻ്റെ പൊന്നു പൊന്നെ വരവൊക്കെ നോക്കി, പൊന്നളിയാ, ഞാൻ മാറിക്കിട്ടാ, പുള്ളി കലിപ്പാണെന്ന് പറഞ്ഞാൽ നമ്മളതിൽ പോയിട്ട് തോണ്ടിയിട്ട്. ഓ ഓ, ഇത് ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ ഗൈസ്, ഞാനും ചാറ്റ് ചെയ്ത് നോക്കാട്ടാ, നമ്മളെ സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കോൺവെർസേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്രൂപ്പിലേക്കൊക്കെ. നോക്കട്ടെ, പിന്നെ ഇത് അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് അറിയാൻ പാടില്ല. ഓ, ഇത് ഗ്രൂപ്പ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇച്ചിരി വള്ളിക്കെട്ടൊക്കെ ഉള്ള സംഭവം ഗൈസ്, ഞാൻ പഠിച്ചു വന്നുള്ളൂ, മറ്റേ അയില് പോലെയല്ല. ഓ, ഇത് കടിച്ചെടുത്ത് പൊന്നളിയാ, കടിച്ചെടുത്തിട്ടോ, ഉയ്യോ, കടിച്ചെടുത്ത് പറക്കണം നമ്മളാ. എനിക്ക് എന്നെ കൊല്ലം കൊണ്ടുപോകാനാണെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. പക്ഷേ ഗ്രൂപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങടെ ഫൈറ്റ് ചെയ്യില്ല. പുള്ളിയുടെ മേത്തൊക്കെ നോക്കി, മേത്തൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് എവിടെ കണ്ടൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. പുള്ളി കൊണ്ടുപോകുന്ന ഏരിയ മിക്കവാറും പുള്ളിയുടെ ക്ലാനിലേക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ ഏരിയയിലേക്കായിരിക്കും. ചെറുതായിട്ട് ഡ്രോപ്പൊക്കെ അടിക്കുന്നുണ്ടാ. ഉയ്യോ, ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഫുൾ സർപ്രൈസ് ആയിരിക്കും. എപ്പോഴാണ് എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഡ്രാഗൺസ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ കുറച്ചെണ്ണം ഉണ്ട്, ഞാൻ അതിനൊക്കെ നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഒരു ഡാങ്ക് പറഞ്ഞേക്കാം ഗൈസ്. ഇത് സൈഡിൽ നമുക്കിങ്ങനെ ഗ്ലോബലി ഗ്ലോബലായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇനി ഗ്രൂപ്പായിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാകട്ടെ കേട്ടോ. എനിക്ക് വലിയ പിടുത്തമില്ല ഗെയിമിനെ പറ്റി, പക്ഷെ സംഭവം കണ്ടിട്ട് കിട്ടും സംഭവമാണ് ഗൈസ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് വിട്ടേക്കും ഗൈസ്. ഓ വെള്ളത്തിൻ്റെയൊക്കെ ക്ലാരിറ്റി നോക്കി. അപ്പോൾ വെള്ളം യൂ ഇപ്പോൾ ചാടി ചത്തന്നെ. വെള്ളം ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് തന്നെ. നല്ല രസമല്ലേ, നല്ല ക്വാളിറ്റി കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു ക്വാളിറ്റി ഞാൻ മാക്സിമം ക്വാളിറ്റി തന്നെ ഇട്ടാണ് റെക്കോർഡ് ചെയ്തേക്കണേ, എന്നാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഏരിയ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് അറ്റാക്കൊന്നും വരില്ല, നമുക്ക് ഫുഡ് മാത്രം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മെനു ഞാൻ എടുത്ത് നോക്കണത് എൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ, അതേപോലെ അതെന്താണത് പശുവാ ഗൈസ്. ഇതിൻ്റെ സൗണ്ടൊക്കെ ഒരു വെറൈറ്റി സൗണ്ടാട്ടോ, അത് നമ്മൾ ചിരിച്ചിരിച്ചാവും. ഇത് എവിടെയൊക്കെ വെറൈറ്റി സൗണ്ടാണ്, റെഡ് പകലായാലും എല്ലാത്തിനും കാണാൻ പറ്റും നൈസായിട്ട്. ആടിൻ്റെ ഒക്കെ ഒച്ച പോലെ ഇല്ലേ. ഓ ഇത് ഈ ബ്ലാക്കിനെടുത്ത് കളിക്കുമെന്ന് ചോദിച്ചിട്ട് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ആരോടും ചോദിച്ചിരുന്നു ഗൈസ്. ഇതൊക്കെ പെയ്ഡാണ്, മിക്കതും പെയ്ഡാണ്. ഈ ലാഗ് നാല് ഡ്രാഗണേ കണ്ട ഫ്രീ ആയിട്ടേ ഉള്ളൂ. അതിലിപ്പോൾ ഒരെണ്ണമാണിത്, ബാക്കി നമ്മൾ പിന്നെ എടുത്ത് കാണിച്ചു തരാട്ടോ. ഓ ഓ എന്തത്, എൻ്റെ പൊണ്ണു അടിപൊളി സാധനം. ചുറ്റും കിടന്ന് കറങ്ങണ്ട കേട്ടോ, അവൻ നിൽക്കണില്ല. എൻ്റെ പൊണ്ണു അങ്ങാടും കിടന്ന് നോക്കി എനിക്ക് തലറങ്ങണ്. പോടാ വിട്ടുപോ, എങ്ങാടെങ്കിലും പോ. മൈൻഡ് ചെയ്യണ്ട ഗൈസ്, മിണ്ടാണ്ടിരുന്ന പൊക്കോളും, മൈൻഡ് ചെയ്യാതിരിക്കാതെ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട കേട്ടോ. വെറൈറ്റി സാധനം കണ്ട, ഇവിടെ റെഡ് ഇരിക്കുന്നുണ്ട്, അപ്പുറത്തൊരു യെല്ലോ കളർ. എൻ്റെ പൊന്നു, ഊ അവൻ ഊതിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേത്തൊക്കെ ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഞാൻ പേര് അറ്റാക്ക് ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചേ. കണ്ട ഇവന്മാരെ എവിടെ കണ്ടൊക്കെ പോയി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ എവിടെയും കണ്ട അറ്റാക്കും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ വലിയ സീനൊന്നുമില്ല ആക്ച്വലി. സോ ഫാർ വലിയ സീനൊന്നുമില്ല. നമ്മുടെ ചാറ്റ് ചെയ്താന്നാണ്. ഇതിപ്പോൾ ആരാ എന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഗ്രൂപ്പൊന്നുമില്ല. അടിപൊളി ഡ്രാഗൺ ഉണ്ടോ, നല്ല രസം. കുഞ്ഞ് ഡ്രാഗണാ, ഇതിനൊക്കെ എടുത്ത് നമുക്ക് കളിക്കാൻ പറ്റുന്നോ? ഓ വൈറ്റ് ഗൈസ്, വൈറ്റ് ഒരെണ്ണം വെറൈറ്റി സംഭവം വന്നിട്ടുണ്ട്. എൻ്റെ ഒന്നും ഞെട്ടിപ്പോയി. അപ്പോൾ പോയ പോക്കൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ അതിൽ ഡിനോന് എടുത്ത് കളിക്കണതിന് പകരം ഇവിടെ ഡ്രാഗൺസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കുറേ ടൈപ്പ് സാധനങ്ങൾ. കുറേയൊക്കെ രാത്രി കാണാൻ നല്ല രസമാണ്. എൻ്റെ പൊന്നു കിള്ളി പോകണ ലുക്കാണ്. ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ കാണാൻ രസമുണ്ടാ. നോക്കി ഇവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവന് ചിറകൊക്കെ വരും. ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. ഇത് അവൻ തന്നെയാണ് ഇവനെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഞാൻ ചിറക് വരും എന്ന് പറഞ്ഞത്. ഓ പിന്നെ ഉറങ്ങണാ ഗൈസ്. എൻ്റെ ഗ്രോത്ത് വളരെ വളരെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. വലിയ ഗ്രോത്ത് ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ വെള്ളം കുടിക്കേണ്ട ഇടയ്ക്ക് പോയി, പിന്നെ ഫുഡ് കഴിക്കും. ഫുഡ് കണ്ടുപിടിക്കണം കേട്ടോ. ഫുഡ് എനിക്ക് ഹങ്കർ കൂടി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ പേടിച്ചു പോയില്ല കുന്തം. ഞാൻ വിചാരിച്ചു എന്ത് ജീവിയാണ്. ഏ അവനാ എട്ടിയാലിനെ പിടിച്ചു കൊന്നിട്ടുണ്ട്. ഹായ് ചേട്ടാ, എനിക്കാണോ? ഓ താ താ താ. ഓ മോ തിരിച്ച് കയറി വരണം. ഓ എന്താ കയറിങ്ങി, ഇവിടെ എല്ലാവരും കയറിങ്ങി ഏട്ടായിസാണ്. കണ്ട കണ്ട ഇവന് കണ്ട, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഫുഡ് തന്നതാ, ഞാനത് കഴിക്കുക. അവന് ചിറകൊക്കെ ഉണ്ട്, വെറൈറ്റി സംഭവം കണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഏതോ ഒന്നോ രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും. നാല് ഡ്രാഗിൽ രണ്ടെണ്ണം ഡ്രാഗൺ രണ്ടെണ്ണം അധികം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ പേരൊക്കെ പഠിക്കണം. ഇവന്മാർ ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില ഡ്രാഗൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണം കൂടിയില്ല എന്താ ഡ്രാഗൺ എന്നുള്ളത്, ഏത് ടൈപ്പാന്നുള്ളത്. ഓ നമ്മുടെ ഊ ഗൈസ്, നമ്മുടെ മുതുമുത്തച്ഛന്മാരാണെന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്കും ഇൻവിസിബിൾ ആവാൻ അറിയാം, അത്രേ ഉള്ളൂ. അയ്യോ അയ്യോ ഇടീറില്ലേ, നിങ്ങൾ ഇടീറില്ലേ? എൻ്റെ പൊന്നളിയാ, എന്താണ് ഇവിടെ ഇവിടെ ഇടിയുടെ ഒരു കാര്യമില്ല കേട്ടാ. ഇത് നമുക്ക് മറ്റേ ഫുഡ് കൊണ്ടു തന്ന ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി ആ പുള്ളിയായിട്ട് എന്താ പ്രശ്നം? എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും കാണിച്ചോ. നമ്മളെ അങ്ങനെ കണ്ട് ചാറ്റ് ചെയ്യണ്ട ഗൈസ്. ചാറ്റ് ചെയ്യണമെന്നാണ് ഇടിയറിനാണ്. എന്താണാവോ, ഞാൻ ബാക്കിയുള്ള ഡ്രാഗൺസിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു എപ്പിസോഡിൽ എന്തായാലും വലുതാവുമെന്ന് എനിക്കറിയാൻ പറഞ്ഞ കേട്ടോ. വലുതാവണം വരെ മാക്സ് അടിയണോ? അതെന്തിന് എന്താണ്ടൊക്കെ വിട്ടവൻ, മറ്റവനെ പറത്തി വിടുന്നു. നമുക്കിവിടുന്ന് മാറിക്ക, നമ്മൾ കാരണം ഒരു ഇടി വേണ്ട. ഫുഡ് കൊണ്ട് നമ്മൾ തരയണമെങ്കിൽ നമ്മൾ കഴിക്കോട്ടെ ഗൈസ്. കണ്ട ഗ്രോത്ത് ഉണ്ട, 23.4%. പിന്നെ വിശപ്പിച്ചിരി കൂടി വരുന്നുണ്ട്. വെള്ളം നമ്മൾ അടുത്തുള്ള ആരും കുഴപ്പമില്ല കേട്ടോ. വെള്ളം നൈസായിട്ട് നമുക്ക് ഇവിടെ കിട്ടണമെന്ന് വേറെ സീനൊന്നുമില്ല. ഞാൻ പോയിട്ട് വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. ഇനി അച്ഛേ ഫുഡും എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. ഇനി ഉമ്മരാരെങ്കിലും എടുത്ത് തന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഫുഡ് ഹങ്കർക്ക് അധികം കൂട്ടിയിട്ടേ ശരിയാവില്ല കേട്ടോ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്ന് കുടിക്കണോണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓ ഇത് വേറെ ഒരുത്തൻ, മഞ്ഞ കളറില്ല. എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ നേരത്തെ കണ്ടുപിടുത്തുണ്ടായില്ലേ, അതേപോലെ തന്നെയാണ്. ഇത് ചെറുത് ഒരുത്തും വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാ വേറെ കളർ, വെറൈറ്റി കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് പുള്ളി നോക്കണാ, ചിരിക്കണാ.
എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഇതേപോലുള്ള ഡ്രാഗൺസിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നോണ്ടിരിക്കും. ഞാനിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഓരോ ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് വെറൈറ്റി സാധനത്തിനൊക്കെ പൊക്കാന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. വിസ് ഓട്ടത്തിനോട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ഉറങ്ങണ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ചോദിച്ച് ഇവരോട് മനസ്സിലാക്കട്ടെ കേട്ടാ. ഓ, ഇവിടെ രണ്ടെണ്ണം വൈറ്റ് വന്നു വിസ്. എന്താ വൈറ്റ് രണ്ടെണ്ണം വന്നിട്ടാ ഗ്രൂപ്പ്? ഈ ഒരു ഏരിയയിലുള്ള ഗ്രൂപ്പ്സ് വലിയ പ്രശ്നമല്ല. എനിക്കാണ് അപ്പുറത്തെ മാപ്പിൻ്റെ അപ്പുറ സൈഡിലേക്കൊക്കെ എന്തോ ഇല്ല. ആയി എനിക്കാണോ എടാ ഇമാരൊക്കെ കൊടുക്കത്തെ സ്നേഹമുള്ള എന്താണ്ടൊക്കെ പറയണ്ട്. ചീത്തയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ കഴിച്ച് അമ്മ രാവിലെ പോയി ഗീസ്. ഇവിടെ ഫുഡും വെള്ളവും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പെട്ടെന്ന് തീരും. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോളാം. നമ്മൾ ഈ ഗ്രോത്തിൻ്റെ ഒന്നാണേ കുറേ എപ്പോഴും ഇട്ട് തരാൻ ആൾക്കാരുണ്ടാവില്ല. നമുക്ക് ഫുഡൊക്കെ കണ്ടുപിടിച്ച് തരാൻ ചില സമയത്ത് നമ്മൾ തന്നെ പോകേണ്ടി വരും. ഊഫ്, എന്താണ്ടത് സൗണ്ടൊക്കെ നോക്കി പുളി സംഭവം. ഗൈസ് നമ്മളെപ്പോലത്തെ ഉള്ള ഡ്രാഗണിൻ്റെ പുറകിലൊക്കെ നടക്കുന്നുണ്ട്. ദീപന്മാരാണ് നേരത്തെ വന്നിട്ട് നമുക്ക് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഊതി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലോ ഒക്കെ വന്നില്ലേ, വെറൈറ്റി സംഭവം. അത് ഉമ്മാരാ. പിന്നെ ഇവിടെ എഗ്ഗ് ഹാച്ചിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. കുറേ ആൾക്കാർ എഗ്ഗ് അങ്ങാടി ഇങ്ങനെ ചോദിക്കണൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിനോ അല്ല ശരി എപ്പോഴും ഡിനോ എന്നാണ് വായിൽ വന്നത് ഗൈസ്. ഈ ഒരു ഊ തീപ്പുരി, ഈ ഒരു ഡ്രാഗൺ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ആരോടെങ്കിലൊക്കെ വെറൈറ്റി ഡ്രാഗൺസിൻ്റെ എഗ്ഗ് ചോദിച്ച് നോക്കാം. കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കിവിടെ ആരും ഫ്രണ്ട്സൊന്നുമില്ല. എന്നാലും എൻ്റെ പൊന്നു ഇതിൻ്റെയൊക്കെ ലുക്ക് നോക്കി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇനി ഉറങ്ങിയാണ് കിടന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ നിന്ന് കിടക്കും. അമളിയാ അടിപൊളി ലുക്കിട്ടാ. ഞാൻ പോയി ഫുഡിന് ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. ദിവൻ നമ്മുടെ പുറകെ വന്നിട്ടുണ്ടല്ല. ഞാൻ എന്താണ് സീനുവിന് എന്താ വേണ്ടത്? നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് നേരത്തെ എട്ടുകാലുള്ള പോലത്തെ സംഭവം കാണിക്കുന്നത്. പിന്നെ ഈ ഒരു റെഡ് സംഭവം കാണിക്കുമല്ലേ, അത് ചില സമയത്ത് ഇവന്മാരെ തന്നെ കാണിക്കും, വേറെ ഡ്രാഗൺസിനെ തന്നെ. ചില സമയത്ത് കണ്ട ആ മുകളിലിരിക്കുന്നുണ്ടോ അവൻ്റെ വായിൽ മറ്റേ എട്ടുകാലി പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ ഇവരൊക്കെ അവരെ ഫാമിലി പോലെ ഒരു ഗ്രൂപ്പ് പോലെയാണ് അവർ ചെയ്യണത്. അതായത് എഗ്ഗൊക്കെ ഹാച്ച് ചെയ്തിട്ട് അവരുടെ കിഡ്സിനെ പോലെയൊക്കെയാണ് അവർ ഈ സംഭവം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ചുമ്മാ കയറി ചെന്നിട്ട് കണ്ട. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അതിന് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ചിട്ടിരിക്കും. അപ്പോൾ ആ രണ്ടും അതിൻ്റെ ആ രണ്ട് വയറ്റും അതിൻ്റെ ആൾക്കാരാണ് എൻ്റെ പെണ്ണൊക്കെ ഉണ്ട്. അവിടെ ഫുഡ് എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. വിശന്ന് നമുക്കിങ്ങനെ നോക്കിയൊക്കെ നിൽക്കുക. ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടടിക്കും. വേണ്ട വേണ്ട കഴിച്ചോ, അത് കഴിച്ചിട്ട ഗൈസ് നമുക്ക് നോക്കാം. നമുക്കൊരു പണിയാവും, ഒറ്റക്ക് ഹണ്ട് ചെയ്യാം. നമുക്കിനി കാര്യമായിട്ട് അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടും തോന്നുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ നോക്കിയേ വേറെ വെറൈറ്റി സംഭവങ്ങൾ. ഓ ഇത് ഇവൻ നേരത്തെ നമ്മൾ കണ്ടതല്ലേ, അമ്മാരെ കളറ് മാറി നോക്കി. ഇവിടെ കൊണ്ടുവന്ന് കുറേ ഫുഡ്. ആ അതെ 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 കണ്ട, അവന്മാർ തന്നെയുണ്ട്. അവന്മാർ തന്നെ അമ്മരെ കളറൊക്കെ മാറണത് ഇങ്ങനെ ഊതുമ്പോഴാണെന്ന് പറഞ്ഞിട്ടോ കണ്ടോ. അപ്പോൾ എന്നെ ഊതിയപ്പോൾ എനിക്കിങ്ങനെ ഗ്ലോ ഗൈസ്. ഈ ഒരു ഗ്ലോ ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ പൊളിയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ബാക്കിയുള്ള ഡിനോസൊക്കെ പൊളിയായിരിക്കും നൈറ്റ് ആകുമ്പോൾ. നിങ്ങൾ നൈറ്റ് ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നൈറ്റിൻ്റെ വിഷ്ണു കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പൊളിയായിരിക്കും സംഭവം. കാരണം അമ്മാർ അമ്മരിങ്ങനെ നമ്മുടെ മേത്തേക്ക് ഊതി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഗ്ലോ തന്നെ ഉണ്ട്. ഇത് കാണാൻ നൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി ലുക്കായനെ. ഞാൻ നടന്ന ഫുഡിൻ്റെ. ഓ എൻ്റെ പൊന്നോ ഫുഡ് വല്ലതുണ്ട് ഏട്ടാ? ഉണ്ടാ ഇല്ലേ, ഇല്ലെങ്കിൽ പൊക്കോ. ഇതൊക്കെയല്ലേ നിങ്ങളെടുത്ത് കളിക്കാൻ പറഞ്ഞത് നൈറ്റ് ഫ്യൂരി എന്നൊക്കെ പറഞ്ഞത്? ഗൈസ് ഇത് പെയ്ഡാണ്, പെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് എടുത്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ആകെ നാല് ഡ്രാഗൺ കാണിക്കുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ സെർവറിൽ കുറച്ച് കളിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ ഫുഡുണ്ടോന്ന് ചോദിച്ചതിനോടൊക്കെയായിരുന്നു. ചില ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കണ്ടട്ടാ ഫുഡ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഒരു ഇത്രയും കുഞ്ഞിതായതുകൊണ്ടല്ലോ നമ്മൾ പോയിട്ട് മറ്റേ ഞെണ്ടിനെ ഹണ്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞെണ്ടല്ല എട്ടുകാലി പോലത്തെ സാധനം ഉണ്ടല്ലോ കിട്ടണില്ല. കുറച്ചും കൂടി വലുതാണ് ഗൈസ്. അല്ലെങ്കിൽ ഉള്ള സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തല്ലി കൊല്ലും. തല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കാലോ ചിരിക്കണൊക്കെ കാലോ ചിറുക്കിറുക്കി കൊല്ലും. ഞാൻ ഇപ്പുറ സൈഡിലേക്ക് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്പോണാവുണ്ട്. എൻ്റെ എനിക്ക് ഫുഡും വെള്ളം മസ്റ്റായിട്ട് വേണം. ഞാൻ ഫുഡുണ്ട്. ഉയ്യോ എന്താണത്? അവൻ എന്തെങ്കിലും ചെയ്തതാണോ? അല്ല ആയിരിക്കാൻ ചാൻസില്ലാട്ടോ, ബിക്കോസ് എൻ്റെ ഫുഡ് ഭയങ്കര ലോയാ, അതാണ് പ്രശ്നം. കണ്ട കണ്ട ഹങ്കറ ഉണ്ടാ. ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് കൂടുതലാ. എൻ്റെ പൊന്നു ഇനി ചത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇനിയും പൊങ്ങി വന്നു കേട്ടാ. ഓ ഓ ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ വേറെ ടൈപ്പ് സാധനങ്ങൾ എടുക്കണ്ടോ? ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ തരൂല്ല ഗൈസ്. കാരണം അത് അമ്മമാർക്ക് ആവശ്യമുള്ള സംഭവം. എൻ്റെ മേത്തൊക്കെ പൊട്ടലൊക്കെ വന്നേക്കണുണ്ടാ. അത് ശരിക്കും ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് നമ്മുടെ ഹെൽത്തൊക്കെ പോകണം. ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. മിക്കവാറും ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ തീരുമെന്ന് തോന്നണേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും കൂടി എടുക്കും ഗൈസ്. ഒന്നും കൂടി എടുത്തിട്ട് ഇനി ആദ്യം വേണമെങ്കിൽ തുടങ്ങും. എനിക്ക് ഈ ഒരു ഡ്രാഗനെ വലുതാക്കി കാണുന്നുണ്ട്. കണ്ടോ ഇവിടെ വേറൊരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് അല്ല അത്. ഞാൻ അവിടുന്ന് ഫുഡ് അന്വേഷിച്ച് ഇങ്ങനെ വന്ന് 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 ഈ ഒരു ഗ്രൂപ്പ് കണ്ടതാ. കണ്ടാ ഇവിടെ ഇച്ചിരി പെശക് ഗ്രൂപ്പാണെന്ന് വേണേ, മറ്റന്മാരെ പോലെ അല്ല. സംഭവം തീരാറായി ഗൈസ്. എപ്പോൾ വേണേലും വടിയാവാ. എനിക്കിവിടെ നോക്കിയിട്ടൊന്നും കാണല്ല. ഞാൻ പൊന്നവരോടും പോണവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എടാ ഇനി ഊതണ്ട, ഊതിയിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ തന്നെ മടിയാവും.
കണ്ടാൽ മതി. ഈ ഉറങ്ങണൊക്കെ എങ്ങനെയാണാവോ? വിശന്ന് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങണമായിരിക്കും. ഇനി അധികം സമയമില്ലാതെ നമ്മുടെ കാര്യം. ആയ് എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞാൻ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഗൈസ് ചാൻസ് വളരെ കുറവാണ്. ആ ഇമ്മ നമ്മളോട് പോയിട്ട് എടുക്കാൻ പറഞ്ഞ ചില സമയത്ത്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി വലുതായാലും നമ്മുടെ അറ്റാക്ക് കയ്യിൽ കുറവാണ്. ഉയ്യോ യോ ചത്ത് ചത്ത് ചത്ത്. ആ സബാഷ്, കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കാം. ഗൈസ് രാത്രി ഞാൻ പറഞ്ഞില്ലേ ഡ്രാഗൺസ് ഒക്കെ ഉടുക്കത്തെ ലുക്കായിരിക്കുന്നു. നോക്കി ഇത് മറ്റന്മാർ വന്നിട്ട്. ആ ചേ ലൈറ്റ് ഓഫ് ഇല്ലേട്ടാ. ഇത് അടുത്ത ഡ്രാഗൺ നോക്കി. എൻ്റെ കൊണ്ട് എന്ത് ലുക്കാ ഗൈസ്, ഇത് ഇത്ര ലുക്കുള്ള ഡ്രാഗൺസിനൊക്കെ നമ്മൾ വേറെ ഗെയിമിൽ കണ്ടിട്ടില്ല. കണ്ടാ ഊഫ് ജാതി ലുക്ക് ഇടാ. കണ്ടാ അടുത്തത്, ഇത് ഈ ഒരു ഗ്ലോ ഉണ്ടല്ലോ, മറ്റേ ഡ്രാഗൺസ് വന്നിട്ട് ഇങ്ങനെ ഊതും. ഊതി കഴിയുമ്പോൾ തന്നെ ഇനി നമ്മളെ ഊതട്ടേട്ടാ. കണ്ട കണ്ട അവനൊക്കെ നോക്കി പൊന്നു. ഈ ഡിസൈൻ കംപ്ലീറ്റ് മറ്റന്മാർ കൊടുക്കണതാ. ഞാനിവിടെ നിൽക്കുക, ചുമ്മാ നമ്മൾ വഴിയിലേക്കൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ അവരൊന്ന് നമ്മളെ ഊതും. വിമിൻ്റെ മുഖം കണ്ട, കണ്ടിട്ട് തന്നെ ഒരു അയ്യോ ഊത് ഊത്. ആ കണ്ട ഞാനും എൻ്റെ സ്റ്റൈൽ മാറി ഗൈസ്. കണ്ട കുറച്ചുകൂടി രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊളിയായിരിക്കും. അടിപൊളി ഇത്, മറ്റേ സ്റ്റാറൊക്കെ പോലെയില്ലേ, നീല കളറുള്ള സ്റ്റാറിനൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗി കാണാൻ. ഓ അതിനൊക്കെ നോക്കി ഏതാ ലെവൽ ഗൈസ്, അതൊക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ എന്ത് പൊളിയായിരിക്കില്ല. ചുമ്മാ പറന്ന് കിടന്നിട്ട് നമ്മൾ ലൈവ് ഇടുക സാധനം പറന്ന് കിടന്നിട്ട്. ഗൈസ് ഈ ഒരു ഡ്രാഗൺ വലുതാവേണി നമുക്ക് പറന്ന് നടന്ന് ഒരു ദിവസം ലൈവ് ഇടാം ഫുള്ള്. കുറച്ചും കൂടി ഊതിക്കോ ഊതിക്കോ, അത്രേ ഉള്ളൂ. സെറ്റാക്കി വിട്, പോട്ടെ ഇനി പൊക്കോ, അങ്ങാടിയിലും പൊക്കോ. ഇവന്മാർ അവൻ പഴയന്മാർ തന്നെയാണ് പുതിയന്മാരാണെന്ന് അറിയാൻ പറഞ്ഞ കേട്ടോ. ഇവന്മാർ കളർ അങ്ങാടി കിടക്കാൻ മാറുന്നുണ്ട് ഗൈസ്, ഇഷ്ടം പോലെ മാറുന്നുണ്ട്. ഞാൻ വെള്ളം കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിന് ചിന്നിയും പോകണം. ആരെങ്കിലും ഫുഡൊക്കെ ഒന്ന് തലയിറങ്ങി കുറച്ച് നല്ലതായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ആരുമില്ല. നമ്മളിങ്ങനെ സെൻറ്റി അടിച്ചിട്ട് വേറെ ഡ്രാഗൺസിൻ്റെ മുമ്പ് ഇവിടെ അങ്ങാടി ഇങ്ങോട്ട് നടക്കണം. കണ്ട ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണം. അപ്പോൾ അവർക്ക് നോക്കിക്കോട്ടെ, ആ ചെറിയ ഡ്രാഗൺ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കും. എന്തെങ്കിലും ട്രിക്കൊക്കെ ഇറക്കണം, ഇൻവിസിബിൾ ആവണൊക്കെ കാണിക്കും. ഇജാതി ഫുഡ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കിടന്ന് കാണിക്കണേ ഗൈസ്. ഗ്രൂപ്പായിട്ടാണ് എല്ലാവരും കളിക്കണത്, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല ഗൈസ്. നമ്മുടെ ആദ്യം ഉണ്ടായ ഗ്രൂപ്പിൽ ഇവിടെ കൊണ്ടുവന്നൊരു ഒരുത്തനം ഉണ്ടായിരുന്നില്ലേ, അവൻ പോയി. അവനിപ്പോൾ കാണാനില്ല. അവനല്ലെങ്കിലും വലിയ കൊണ്ടുവന്നിട്ട് പിന്നെ വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല. പുള്ളി പോയിട്ടുണ്ട് കേട്ടോ. ഫുഡ് വല്ലതും എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ നല്ലതായിരുന്നു. ഓ എന്നാലും ഇവന് ഉടുക്കത്തെ ലുക്ക്, ഇജാതി ലുക്ക് അല്ലേ. പുളി സംഭവം കണ്ട, ഇവൻ്റെ എല്ലാം എഗ്ഗ് ഉണ്ട് കേട്ടോ ഗൈസ്, എഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊതിക്കോ ഊതിക്കോ, കുഴപ്പമില്ല, ഇഷ്ടം പോലെ ഊതിക്കോ. ഞാൻ അപ്പർ സൈഡിലേക്ക് ഉണ്ടല്ലോ, നേരെ അപ്പർ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അവിടെ വല്ല ഫുഡും കിട്ടുമെന്ന് നോക്കട്ടെ. മറ്റവൻ പറന്നിപ്പം കടലിൽ പോയത്, അവിടെ ചെന്ന് നമുക്ക് നോക്കാം വല്ല കിട്ടുകയാണെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാം ഗൈസ്. ആ കണ്ട ഞാനിപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ അന്വേഷിച്ച് കിടക്കേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ബഗ് ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട ആ ഒരു ബഗ് ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവൻ ഇവിടെയൊക്കെ പറന്നൊക്കെ നടന്ന് കുറച്ച് അങ്ങാടികളൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മളെങ്ങാനും സഹതാപം തോന്നി ഉരിഞ്ഞുണ്ട്. ഒരു ബഗ്ഗൊക്കെ തരണി നമ്മൾ രക്ഷപ്പെട്ട്. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ, നല്ല പാടാണ്. മറ്റേ അയൽ പോലെയല്ല, അയൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തിനൊക്കെ കിട്ടുമായിരുന്നു, അതാണ് തിരിച്ച് അറ്റാക്കൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ സാധനം അറ്റാക്കൊക്കെ ചെയ്യേണ്ട, ഇത്രയും കുഞ്ഞിതായിരിക്കുമ്പോൾ തന്നെ അത് ചെറിയൊരു സീനാണ് ഗൈസ്. ഇച്ചിരി പണികൾ ആ അതേ കിടക്കണം, ഇതേ കിടക്കണം. കണ്ട ഈ ഒരു സംഭവമാണ് നമ്മൾ നോക്കിയിരുന്നത്. ബാ 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 വാ വാടാ വാടാ, പുള്ളി പുള്ളി രക്ഷിക്കും ഗൈസ്. പുള്ളി നമുക്ക് വേണ്ടി കൊണ്ടുവന്നതെന്നാണേ. കണ്ട അവരൊക്കെ വൺ ഷോട്ട് തീരുമെന്നാണേ. തീർന്നില്ലേ തീർന്നില്ലേ, ഇനി ഉണ്ടോ? തീർന്നു. ഓ ഇല്ല ഇല്ല, കണ്ട അവർക്ക് അത്രേ ഉള്ളൂ സാധനം, അവർക്ക് വലിയ സംഭവമല്ല. പക്ഷെ നമ്മൾ ചെറുതായാലും നമുക്ക് ഇച്ചിരി സീനത്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് നൈസായിട്ട് ഈ ഏരിയ തന്നെ കണ്ട് കറങ്ങാം. പുള്ളി വല്ലതൊക്കെ ഇങ്ങനെ എടുത്ത് കൊന്നിടണി, എല്ലാം കൂടി എവിടെയെങ്കിലും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സുഖമല്ലേ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളിപ്പോൾ കൊന്നു കിടക്കുന്നത്, അത് ആരെങ്കിലും സ്മെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കാണാൻ പറ്റും. അവർക്കറിയാൻ പറ്റും ഇവിടെ ഫുഡ് കിടക്കണമെന്നുള്ളത്. അപ്പോൾ അവരൊന്ന് കഴിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഇത് എൻ്റെ ഫുഡാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് ലെവലിലുള്ള ഡ്രാഗൺസ് ആണെന്നൊക്കെ പറയാൻ പറ്റില്ല ഗൈസ്. ഇത് അടുത്തത് കൊന്നിട്ട് വന്ന് ഇവരുള്ളവരുടെ കഞ്ഞി പിടിച്ച് പോകണം ഗൈസ്. വലുതവരെന്തായാലും കുറച്ച് സമയം എടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് 3 മണിക്കൂറൊന്നും അല്ലാന്ന് പറഞ്ഞു, അതിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞേ. പോയാ അത് പോയി, നമ്മുടെ വയറ് ഫുള്ളായി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഫുഡ് വേണ്ട, അത് വെള്ളം വേണം കേട്ടോ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ബാ തിരിച്ച് നേരെ താഴേക്ക് പോയാൽ മതി. ഇതെന്താണ് പുറകെ വന്നത്, ഇത്രയ്ക്ക് ഇറങ്ങിയാണോ? ഇവിടെ ആരും അറ്റാക്കൊന്നും ചെയ്യണില്ല കേട്ടോ ഗൈസ്. ഇവിടെ അങ്ങനെ അറ്റാക്കിൻ്റെ പരിപാടിയൊന്നുമില്ല, അതാണ് വലിയ സീനൊന്നുമില്ല. ഞാൻ ഇടക്കിടക്ക് ഇതേപോലെ നോക്കണ്ട കേട്ടോ, ഫുഡ് എന്തെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ആകാശത്തൊക്കെ കാണിക്കണേ. ഇതേ വേറൊരുത്തൻ കൊള്ളാല പരിപാടി, നമ്മളിവിടെ ചുമ്മാ കറങ്ങി കിടന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഇമാര് ഫുഡൊക്കെ എടുത്തുകൊണ്ട് തരും. എപ്പോഴും കിട്ടില്ല കേട്ടോ ഗൈസ്, എപ്പോഴും ഈ ഒരു പ്രിവിലേജ് കിട്ടില്ല. നമ്മൾ ഇച്ചിരി കൂടി വലുതാകുമ്പോഴത്തേക്ക് അമ്മമാർ പറയും നമ്മുടെ പോയി ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ കടിച്ചാലൊന്നും ആ സാധനത്തൊന്നും ഏൽക്കില്ല, ബഗ് പോലെ സംഭവം ഉണ്ടല്ലോ അതിനൊന്നും ഏൽക്കില്ല. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ വിസ്.